മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയും ലോകത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള സുപ്രധാനമായ ചലനങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ളതാണ് നേരോടെ എന്ന പരിപാടിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ലക്ഷ്യം മുൻനിർത്തി 3 കോടതി വിധികൾ ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വാസ്തവത്തിൽ 2 കോടതി വിധികളാണെങ്കിൽ, ഒന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരഭിപ്രായ നിരീക്ഷണമാണ്. ആദ്യം 2 കോടതി വിധികളെപ്പറ്റി. അവ രണ്ടും കേരളത്തിൽ നിന്നാണ്. ഒന്ന് സംസ്ഥാനത്തെ ഹൈക്കോടതിയിൽ നിന്നാണെങ്കിൽ മറ്റൊന്ന് ആലുവ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന്. ഹൈക്കോടതി ജഡ്ജി ശ്രീ പി സോമരാജൻ നടത്തിയ സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് ഇന്ന് മാധ്യമ രംഗത്തിന് വലിയ ആശ്വാസവും ശക്തിയും നൽകിയിട്ടുള്ളത്. മലയാള മനോരമയ്ക്കെതിരെ ആർ ചന്ദ്രശേഖരൻ എന്ന INTUC നേതാവ് നൽകിയ ഒരു മാനനഷ്ട കേസ് തള്ളിക്കൊണ്ടുള്ള ശ്രീ സോമരാജൻ്റെ വിധി വളരെ പ്രധാനമാണ്. ഇപ്പോൾ വലിയ ചർച്ചാവിഷയമായിരിക്കുന്ന തോട്ടണ്ടി ഇറക്കുമതി കേസ് സംബന്ധിച്ച് കേരളത്തിൻ്റെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിൽ ആർ ചന്ദ്രശേഖരനെയും മറ്റും കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പത്രത്തിൽ വാർത്ത വന്നതാണ് ഈ കേസിന് നിദാനം. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തങ്ങളെ അഴിമതിക്കാരായി കുറ്റവാളികളായി ചിത്രീകരിച്ചത് കടുത്ത മാനനഷ്ടത്തിന് കാരണമാണ് എന്നായിരുന്നു ചന്ദ്രശേഖരൻ്റെയും മറ്റും വാദം. ഇത് കൊല്ലത്തെ മജിസ്ട്രേറ്റ് കോടതി ഫയലിൽ സ്വീകരിച്ചു. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് ഹൈക്കോടതി ജഡ്ജി ചെയ്തത്. ഏറ്റവും പ്രധാനമായി ഹൈക്കോടതി ജഡ്ജി പറഞ്ഞത്, പൊതു താൽപ്പര്യം മുൻനിർത്തി ശരിയായ വാർത്തകൾ കൊടുക്കുന്നത് മാധ്യമങ്ങളുടെ സുപ്രധാനമായ കടമയാണെന്നും അതിൽ അവരെ തടയുന്നത് ജനാധിപത്യത്തിനും പൊതുജന താൽപ്പര്യത്തിനും സത്യത്തിനും എതിരാണ് എന്നുമുള്ള സുപ്രധാനമായിട്ടുള്ള കണ്ടെത്തലും നിരീക്ഷണവുമാണ് അദ്ദേഹം നടത്തിയത്. ആർക്കെങ്കിലും മാനനഷ്ടം ഒരു പക്ഷേ ഒരു വലിയ പരിധിവരെ ഉണ്ടാക്കിയാൽ പോലും സദുദ്ദേശത്തോടെ പൊതുജന താൽപ്പര്യത്തിന് വേണ്ടി ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന മാധ്യമങ്ങളെ ഒരു കാരണവശാലും തടയരുത് എന്നാണ് ജസ്റ്റിസ് സോമരാജൻ നിർദ്ദേശിച്ചത്. മാത്രമല്ല, ഇത്തരം മാധ്യമപ്രവർത്തനമാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി എന്നും അദ്ദേഹം നിരീക്ഷിച്ചു. മറ്റൊരു വിധി ആലുവയിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റേതാണ്. അലക്സാണ്ടർ തോമസ് എന്ന ജഡ്ജി അതിൽ നിരീക്ഷിച്ചത് മാതൃഭൂമിക്കെതിരെ വന്ന ഒരു ക്രിമിനൽ കേസ് സംബന്ധിച്ച ഹർജിയാണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആ പരാതിയും തള്ളി പത്രത്തിൻ്റെ ഉത്തരവാദിത്വം മാത്രമാണ് മാതൃഭൂമി ചെയ്തത് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഒരു സ്ത്രീയുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ പകർത്തി വിതരണം ചെയ്ത ഒരു വ്യക്തിക്കെതിരെ കേസെടുത്ത കാര്യം പത്രം ചൂണ്ടിക്കാണിച്ചതിനെതിരെയാണ് ആ വ്യക്തി കേസ് നൽകിയത്. സ്വകാര്യതയുടെ ലംഘനമാണ് എന്നും മറ്റുമുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ കോടതി തള്ളി. മറ്റൊരു സുപ്രധാനമായ നിരീക്ഷണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശരദ് എ ബോബ്ഡെ നടത്തിയതാണ്. കൊറോണ വ്യാപിക്കുന്ന കാലത്ത് ഡൽഹിയിൽ തബ്ലീഗി ജമാഅത്ത് സമ്മേളനം സംബന്ധിച്ച് വന്ന വാർത്തകൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകൾ അങ്ങേയറ്റം വർഗീയത പടർത്തുന്നതും ഒരു മതവിഭാഗത്തിനെ ഇകഴ്ത്തി കാണിക്കുന്നതും ആയി എന്ന പരാതിയിലാണ് അദ്ദേഹം ഈ നിരീക്ഷണം നടത്തിയത്. ഇത്രയും വലിയ വർഗീയ പ്രചരണം നടത്തുന്ന സാമൂഹ്യ മാധ്യമങ്ങൾക്കെതിരെ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന വളരെ തീക്ഷ്ണമായ പ്രശ്നമാണ് ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ചത്. വർഗീയ വിദ്വേഷം പടർത്തുന്ന മാധ്യമ പ്രവർത്തനത്തിനെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ നിരീക്ഷണം തീർത്തും പ്രധാനമാണ്. അതേസമയം അതിലൊരല്പം അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് പറയാതെ വയ്യ. നിലവിലുള്ള സംവിധാനങ്ങൾക്കപ്പുറത്ത് സർക്കാർ, അതായത് ഭരണകൂടം, ഇവയെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനം ഏർപ്പെടുത്താത്തത് എന്ത് എന്ന ചോദ്യം വാസ്തവത്തിൽ അപകടകരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വയ്യ. ഇപ്പോൾ മാധ്യമരംഗത്ത് സ്വതന്ത്രമായ സംഘടനകളും സ്ഥാപനങ്ങളുമാണ്
അതിൻ്റെ നിരീക്ഷണം നടത്തുന്നതും അതിൻ്റെ സത്യ അസത്യങ്ങൾ മറ്റും തീർത്തും ഗൗരവതരത്തിൽ നിരീക്ഷിക്കുന്നതും. എന്നാൽ ഭരണകൂടത്തിന് നിയന്ത്രണമുള്ള ഒരു സംവിധാനം ഈ രംഗത്ത് കടന്നു വരുന്നത് എത്രമാത്രം ആശാസ്യമാകും എന്നുള്ളതിനെക്കുറിച്ച് ഭയപ്പെടാതെ വയ്യ.